നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. നോക്കിയാൽ ഉത്തിതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രത്യക്ഷപ്പെട്ടവർക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ ഒരു വലിയ കോൺഫിഡൻസിൻ്റെ വചനമാണിത്. ഹൃദയം അസ്വസ്ഥമാകരുത്, ഭയപ്പെടുകയരുത്. ഇന്ന് അസ്വസ്ഥത നിറഞ്ഞിരിക്കുന്ന ഒരുപാട് വലിയ സങ്കടങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്കുള്ള ഒരു വലിയ വചനമാണ് കേട്ടോ. നോക്കിയാൽ പലവിധ സങ്കടങ്ങളും നമ്മളെയൊക്കെ ഭരിക്കും. നമ്മളൊക്കെ ഒരുപാട് ദുഃഖങ്ങളിലും സങ്കടങ്ങളിലൊക്കെ വീണു പോയിട്ടുണ്ടാകാം. പക്ഷേ ഈ സങ്കടത്തിനും വേദനയ്ക്കും അതിനൊക്കെയുള്ള വലിയൊരു ഉത്തരം ഉത്തിതനിൽ കാണാൻ സാധിക്കും. നോക്കിയാൽ ഈശോ കുരിശിൽ കിടക്കുമ്പോഴും മരണവേദന അനുഭവിക്കുമ്പോഴും അവൻ്റെ വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് പിതാവായൊരു ദൈവമായിരുന്നു. പലപ്പോഴും ദൈവത്തിലുള്ള കോൺഫിഡൻസ്, ദൈവത്തോട് ചേർന്ന് നിൽക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ വലിയ അസ്വസ്ഥതകളിലേക്കും ഭയത്തിലേക്കും സങ്കടത്തിലേക്കൊക്കെ പോകുന്നത്. നമ്മളൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുന്നവരല്ലേ. തലയിൽ മുടിയുള്ളവരുടെ വിചാരം അത് നരയ്ക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. ഇനി തലയിൽ മുടിയില്ലാത്തവർക്ക് ഇനി അങ്ങനെ മുടി വളരുമെന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ അങ്ങനെ വലിയ വലിയ ടെൻഷൻസൊക്കെ ഭാരത്തോടുകൂടെ ചുമലിലേന്തി നടക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് സ്നേഹമുള്ളവരെ. ഈശോയിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ മാറുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പലപ്പോഴും ഉത്തിതനിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പറ്റാത്തവർക്കാണ് ഈ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഉത്തിതനെ കണ്ടവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഉത്ഥാനം ചെയ്ത ഈശോയെ കണ്ടവർക്കൊക്കെ വലിയ ധൈര്യം ലഭിച്ചു, വലിയ സന്തോഷം ഉണ്ടായി അല്ലേ. അപ്പോസ്തലന്മാരൊക്കെ ഈശോയുടെ മരണത്തോടു കൂടി കഥകടച്ചിരുന്ന്, ഭയത്തോടുകൂടി കഥകടച്ചിരുന്നു എന്ന് പറയണേ. പക്ഷേ ഉത്ഥാനം ചെയ്ത് ഈശോയെ കണ്ടപ്പോൾ അവരുടെ ആ ഭയമൊക്കെ മാറി, ടെൻഷൻ മാറി, ദുഃഖം മാറി. അവർ വലിയ സ്വതന്ത്രരായി, അവർ പ്രസംഗിക്കാനൊക്കെ തുടങ്ങുന്നു. അവർ ഈശോയെക്കുറിച്ച് കണ്ടതും കേട്ടതൊക്കെ പങ്കുവെക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സ്നേഹമുള്ളവരെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഉത്തിതനിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കാം. ഉത്തിതൻ്റെ മുറിവുകളിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കാം. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ അലിയിച്ച് കളയാൻ, ഇല്ലാതാക്കാനായിട്ട് ഉത്തിതന് സാധിക്കും. ഉത്തിതൻ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.